വെൽക്കം ടു ജി ടി ഫോർ ടുമാറോ. ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യലാണ്. 30-ാം വാർഷികം. എന്ത് സ്പെഷ്യലാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്കിന്ന് ഒരു സ്പെഷ്യൽ പുലാവ് ആകാം, കാശ്മീരി പുലാവ് തന്നെ ആയിക്കോട്ടെ. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ്: 4 കപ്പ് ബസ്മതി റൈസ്, ഏകദേശം 1 കിലോയുണ്ട്, 2 ആപ്പിള് ചെറുതായി സ്ലൈസ് ചെയ്തത്, നടുകെ മുറിച്ച സീഡ്ലെസ് ഗ്രേപ്സ്, പൊമോഗ്രനേറ്റ്സ്, ഓറഞ്ച് ചെറിയ കഷ്ണങ്ങളാക്കിയത്, പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കിയത്, ഡ്രൈ ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും ഇടാം. ഞാൻ ഇതിൽ കാഷ്യൂ കിസ്മിസും എടുത്തിട്ടുണ്ട്. കുറച്ച് മിക്സ് വെജിറ്റബിൾസ്, കാരറ്റ്, കോണ്, ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. കൊറിയാണ്ടർ ലീവ്സ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലൈസ് ചെയ്ത ഒരു വലിയ ഉള്ളി, ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ്. 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് സ്പൈസസ്, ബേ ലീവ്സ്, കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, ഇതേ അളവിലെടുത്താൽ മതി. ഒരു പാത്രത്തിൽ നെയ്യിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കിതിനെ കോരിയെടുക്കാം. ആ പാത്രത്തിലോട്ട് തന്നെ ഉള്ളി നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്, നമുക്കിതിനെ കോരിയെടുക്കാം. ആ പാത്രത്തിലെ ബാക്കിയുള്ള നെയ്യിലോട്ട് തന്നെ എടുത്തു വെച്ചിരിക്കുന്ന മിക്സ് വെജിറ്റബിൾ നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മൂത്തിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാം. ആ പാത്രത്തിൽ തന്നെ നമുക്ക് സ്പൈസസ് ഒന്ന് ജസ്റ്റ് ചൂടാക്കാം. സ്പൈസസ് ചൂടായിട്ടുണ്ട്, മൂത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ 1/2 മണിക്കൂർ കുതിർത്ത് ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അരി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. അരി ഒന്ന് ചൂടായിട്ടുണ്ട്. 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമൊന്ന് നിരക്കി ഞങ്ങൾ ചേർക്കുകയാണ്. തിളപ്പിച്ച വെള്ളം അതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം. 10 മിനിറ്റ് നേരം വേകേണ്ടി വരും. 10 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് അരി വെന്തോന്ന് നോക്കാം. അരി നല്ലതുപോലെ ആയിട്ടുണ്ട്, വെള്ളം പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ബാക്കി എടുത്തിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും നിരത്തി വെക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മിക്സഡ് വെജിറ്റബിൾസ് നമുക്ക് ഇടാം. പോമോഗ്രനേറ്റ് എല്ലാം ഓരോന്നോരോന്നായി നിരത്തിക്കിടാം. ഈ സമയത്ത് തീയ് സിമ്മാക്കി വെക്കണം. പൈനാപ്പിൾ ഇട്ടു, ഇനി ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം. ഏത് രീതിയിലിട്ടാലും കുഴപ്പമില്ല, നമ്മൾ ഓരോന്നോരോന്നായി എല്ലാം നിരത്തിക്കണം. സ്ലൈസായി ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിള്, ഓറഞ്ച്, നമ്മളുടെ എല്ലാ ഫ്രൂട്ട്സും നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി നമ്മൾ ഒന്ന് അടർത്തി കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടി ഇതായിട്ടിരിക്കും. അതിൻ്റെ കൂടെ ഈ ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാം.
കൊറിയാണ്ടർ ലീവ്സും ഇതിന്റെ മേളിൽ നിരത്തിയിടാം. ഇതിനെ നമുക്ക് ഒരു 5 മിനിറ്റ് നേരം തീ വളരെ സിമ്മിൽ ആക്കി അടച്ചു വെക്കാം. റെഡി ആയിട്ടുണ്ടാകും, നമുക്ക് നോക്കാം. വാ, എല്ലാം നല്ലതുപോലെ യോജിച്ചിരിപ്പുണ്ട്. നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം. എല്ലാം ഭംഗിയായിട്ടുണ്ട്, നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഇതിനെ ഒരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ 30-ാം വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ സ്പെഷ്യൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. കാശ്മീരി പുലാവ് ആണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് വെജിറ്റേറിയൻ ആണ്, ടോട്ടലി വെജിറ്റേറിയൻ ആണ്, ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ടേസ്റ്റി ആണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചായ്. മധുരമുണ്ട്, ചെറിയൊരു പുളിയുമുണ്ട്, പൈനാപ്പിളിന്റെ മധുരവും ആപ്പിളിന്റെയും ഇവിടെ മുന്തിരിങ്ങയുടെയും എല്ലാ തന്നെ ചേർന്നിട്ട് നല്ല ടേസ്റ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഗുഡ്, വെരി ഗുഡ്. കഴിക്കണേ ഇപ്പൊ ഞാൻ മാത്രം എന്നാ പറ്റത്തില്ലല്ലോ. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമന്റും ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.